നമസ്കാരം. ദൃശ്യം ടു എന്ന സിനിമ കണ്ടു. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതിഗംഭീരം. സിനിമ കണ്ടപ്പോൾ മനസ്സിൽ കുറേ കാര്യങ്ങൾ വന്നു. അത് നിങ്ങളുമായി ഒന്ന് ഡിസ്കസ് ചെയ്യണം തോന്നി. അതാണ് ഈ വീഡിയോയുടെ ആധാരം. ദൃശ്യം ഒന്ന് ആരംഭിക്കുന്നത് സന്തോഷകരമായി കഴിയുന്ന ജോർജ് ഉട്ടിയുടെ കുടുംബത്തെ കാണിച്ചുകൊണ്ടാണ്. അവരുടെ സന്തോഷത്തിലേക്ക് അനാവശ്യമായി ഒരു പയ്യൻ കടന്നു വരികയും അവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ കൊല ചെയ്യപ്പെടുകയുമാണ്. അതിനുശേഷം അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണങ്ങളിൽ നിന്ന് ജോർജ് ഉട്ടി തന്റെ ക്രിമിനൽ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു. ആ കുടുംബത്തിന്റെ അവസ്ഥയിൽ സിമ്പതി തോന്നി നാട്ടുകാർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഭംഗിയായി അവസാനിപ്പിച്ച ഒരു സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം ആശയങ്ങളുണ്ടായി. എന്തായിരിക്കും ഇനി പറയാനുള്ളത്? വളരെ മനോഹരമായി അവസാനിപ്പിച്ചൊരു കഥ, ഇനി അതിൽ പുതുതായി എന്താണ് പറയാനുള്ളത് എന്നൊക്കെയുള്ള ചില ചിന്തകൾ വന്നു. സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ജിത്തു ജോസഫ് എന്ന സംവിധായകന്റെ ബുദ്ധി നമ്മളുടെ പ്രതീക്ഷകൾക്കും ചിന്തകൾക്കും അപ്പുറമാണ്. ദൃശ്യം ടു ആരംഭിക്കുന്നതും വളരെ പതുക്കെയാണ്. ഇതിൽ ജോർജ് ഉട്ടി എന്ന കഥാപാത്രത്തിന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു തിയേറ്റർ നടത്തുകയാണ് അദ്ദേഹം. ഒരു സിനിമ നിർമ്മിക്കുന്നതിനെ കുറിച്ചും കഥയിൽ സംസാരമുണ്ടാകുന്നുണ്ട്. പിന്നെ ഇതൊരു ക്രൈം ത്രില്ലർ പാറ്റേണിലാണ് സിനിമ ആരംഭിക്കുന്നത് തന്നെ. ആ സസ്പെൻസ് സിനിമയിൽ ഉടനീളം കൊണ്ടുപോകാൻ സംവിധായകന് വളരെയധികം ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട്. ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ സിനിമ നമ്മളെ ഓരോ സീനുകളും വളരെ ശ്രദ്ധയോടെ കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സിനിമയിൽ വളരെ എഫക്റ്റീവായി തോന്നിയ ഒരു കഥാപാത്രമാണ് ജോസ്. ആ വേഷം ചെയ്തിരിക്കുന്നത് കൂത്താട്ടുകുളം അജിത് എന്നൊരു കലാകാരനാണ്. ഒരുപാട് വർഷം സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കുറേ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജിത്തു ജോസഫ് കൊടുത്ത ഒരു സമ്മാനം തന്നെയാണ് ഈ വേഷം. വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു കഥാപാത്രമാണത്. അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ അജിത് എന്ന കലാകാരന് വളരെ ഭംഗിയായി സാധിച്ചിട്ടുണ്ട്. സിനിമ അവസാനിച്ച ശേഷവും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമായി അത് മാറിയിട്ടുണ്ട്. മറ്റ് നടീനടന്മാരെ കുറിച്ച് കൂടുതൽ എടുത്തു പറയുന്നില്ല, കാരണം എല്ലാവരും ഗംഭീര വർണ്ണം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയാൻ കാരണം ഇതിലെ നാട്ടുകാരുടെ പ്രതിനിധിയായി കാണിക്കുന്ന ചില കഥാപാത്രങ്ങൾ, റിക്ഷാ ഡ്രൈവർമാർ ഒക്കെ അതിഗംഭീരമായി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മുരളീഗോപിയുടെ ഇരുത്തം വന്ന മേലുദ്യോഗസ്ഥനായ പോലീസുകാരന്റെ വേഷം സിനിമയുടെ പഞ്ച് നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ജിത്തു ജോസഫ് സാർ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത ഈ സിനിമയുടെ സീൻസോ മറ്റു വിശേഷങ്ങളോ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതൊരു ഒരുപക്ഷെ സിനിമയ്ക്ക് ഒരു ക്രൈം ത്രില്ലർ സിനിമയുടെ ചെറിയൊരു ഭാഗം പോലും നമ്മൾ പറയുന്നത് ചിലപ്പോൾ സിനിമയ്ക്ക് സ്പോയിലറായി മാറിയേക്കാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. മോഹൻലാൽ ക്രിമിനൽ മൈൻഡുള്ള ജോർജ് ഉട്ടി എന്ന കഥാപാത്രത്തെ വളരെ അനായാസമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്ര മനോഹരമായ സിനിമയായതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റു ഭാഷ റീമേക്ക് ഉടൻ തന്നെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. മോഹൻലാൽ തന്മയത്തത്തോടെ അഭിനയിച്ച് ഫലിപ്പിച്ച ഈ വേഷം മറ്റു ഭാഷാ നടന്മാർ എത്രത്തോളം അഭിനയിച്ച് ഫലിപ്പിക്കും എന്ന് നമുക്ക് നോക്കാം. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ്. അത് വളരെ മനോഹരമായി തോന്നി. മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, കാവ്യാത്മകമായി തോന്നി. ജിത്തു ജോസഫ് എന്ന റൈറ്ററുടെ ബ്രില്യൻസ് അതിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ദൃശ്യം 3 ഉടനെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ സിനിമ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.